കേരള കോൺഗ്രസ് ചരിത്രത്തിൽ എന്നും ചരൽക്കുന്ന് ക്യാമ്പ് സൈറ്റ് നിർണായക തീരുമാനമെടുക്കുന്ന ഒരിടമാണ് രണ്ടായിരത്തി പതിനേഴിൽ ചരൽക്കുന്നിൽ യു ഡി എഫ് ഇട്ട് പുറത്തു നിൽക്കണം എന്ന തീരുമാനമെടുത്തിരുന്നു അപ്രതീക്ഷിത നീക്കമായിരുന്നു അത് പാർട്ടിക്ക് കോൺഗ്രസിനോട് പറയാനുള്ളത് പറയുകയും കോൺഗ്രസ് ഭക്തരായ പാർട്ടി പ്രവർത്തകരെ കേരള കോൺഗ്രസ് വേറെ ലെവലാണെന്ന് ബോധിപ്പിക്കാനും അന്ന് കെ എം മാണിക്ക് സാധിച്ചെന്ന് പ്രത്യേകം ശ്രദ്ധേയമാണ് ഇതിനിടെ ക്യാൻസർ ബാധിതനായ മാണിയുടെ ആരോഗ്യനില സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയായിരുന്നു ജോസഫും കൂട്ടരും ജോസഫിൻ്റെ ഒരു ബന്ധുവാണ് ആദ്യമായി കെ എം മാണിക്ക് ക്യാൻസർ കണ്ടുപിടിച്ച ഡോക്ടർ എന്നാൽ മാണിയുടെ കൂടെയുള്ളവരിൽ പലരും അതിൻ്റെ തീവ്രത മനസ്സിലാക്കിയിരുന്നില്ല അപ്പൻ ചത്തിട്ട് വേണം കട്ടിൽ കൈക്കലാക്കാമെന്ന് പണ്ടൊരു മകൻ പറഞ്ഞതുപോലെ ജോസഫ് സസൂക്ഷ്മതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു വീക്ഷിച്ചു ഇതിനിടെ മുത്തോലി പഞ്ചായത്തിൽ ഒഴിവ് വന്ന യു ഡി എഫിലെ കോൺഗ്രസ് സീറ്റിൽ മാണി ഗ്രൂപ്പ് ഒറ്റയ്ക്ക് മത്സരിക്കാനെടുത്ത തീരുമാനം എല്ലാവരെയും ഞെട്ടിക്കുകയും കോൺഗ്രസ്സുകാരുമായി മാണിഗ്രൂപ്പുകാർ ഇടയുകയും ചെയ്തു എന്നാൽ മണ്ഡലം പ്രസിഡന്റ് ടോബിനും ജെയ്സൺ മാന്തോട്ടോം കൂടി തന്ത്രപൂർവ്വം മാണിയുടെ അനുമതി വാങ്ങി സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുത്തു തൊട്ടടുത്ത മാസം മൂന്നിലവ് പഞ്ചായത്തിൽ മത്സരിച്ച് മാണി ഗ്രൂപ്പ് വീണ്ടും ശക്തി തെളിയിച്ചു ഇതിനിടെ ഉമ്മൻചാണ്ടിയുടെ ശ്രമഫലമായി കുഞ്ഞാലിക്കുട്ടിയെ മധ്യസ്ഥനാക്കി മാണിയെ യു ഡി എഫിലേക്ക് തിരികെ എത്തിക്കുകയും അതിൻ്റെ കരാറിൽ രാജ്യസഭ കൂടി ഉൾപ്പെടുത്തുകയും ചെയ്തു കുശാഗര ബുദ്ധിയുള്ള ജോസഫ് ഇത് മുതലാക്കാൻ തന്നെ തീരുമാനിച്ചു പഴയ മാണി വിഭാഗത്തിൽ പിളർപ്പുണ്ടാക്കുന്നതിനൊപ്പം സ്വന്തം ഗ്രൂപ്പിൻ്റെ വിശ്വാസം നേടുന്നതിലും അടുത്ത പാർലമെൻറ്റിൽ തനിക്ക് മത്സരിക്കുന്നതിന് അവസരമൊരുക്കുകയുമായിരുന്നു ജോസഫിൻ്റെ ലക്ഷ്യം ജോസ് കെ മാണിയോട് രാജ്യസഭ സ്ഥാനാർത്ഥിയാക്കണമെന്നും അല്ലാത്തപക്ഷം ജോയി എബ്രഹാമോ ഫ്രാൻസിസ് ജോർജോ ആകട്ടെ എന്നും ജോസഫ് നിലപാടെടുത്തു ഇതിനകം ജോയി എബ്രഹാം മറുകണ്ഠം ചാടി എന്ന വാർത്ത പുറത്തു വന്നു കൈവെള്ളയിൽ കിട്ടിയ രാജ്യസഭ ഗ്രൂപ്പിൽ നിന്നും പുറത്തേക്ക് പോകാതിരിക്കാൻ ഒടുവിൽ മാണി മകനെ നിർബന്ധിച്ച് രാജ്യസഭയിലേക്ക് അയച്ചു ജോസിൻ്റെ വിസർജ്യത്തിന് പോലും മുല്ലപ്പൂവിൻ്റെ മണമാണെന്ന് പറഞ്ഞ് ജോസിനെ സദാ പുകഴ്ത്തി കൂടെ നടക്കുന്ന ചിലരും രാജ്യസഭ ജോസിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ പണിയെടുത്തു വന്നു വേണം മനസ്സിലാക്കാൻ ഇതിനിടയിലായിരുന്നു കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അവിടെയും മാണി ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു അത് കോൺഗ്രസിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ മാണി ഗ്രൂപ്പിന് അവസരം നൽകി ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മുൻ നിശ്ചയിച്ച പ്രകാരം ജോസ് രാജ്യസഭയിലേക്ക് പോയതിനാൽ കോട്ടയം സീറ്റിൽ ജോസഫ് അവകാശം ഉന്നയിച്ചു അപ്പോൾ മാത്രമാണ് മാണിയുടെ കൂടെ നിന്നവർക്ക് അപകടം മനസ്സിലായത് വയനാട് ജില്ലാ പ്രസിഡന്റ് കെ ജെ ദേവസ്വ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ പാർട്ടി ഭാരവാഹികളുടെയും അഭിപ്രായം ചോദിക്കണമെന്ന നിലപാടെടുക്കുകയും കമ്മിറ്റി അതിനുവേണ്ടി രണ്ടുപേരെ ചുമതലപ്പെടുത്തുകയും അതിൻ പ്രകാരം തോമസ് ചാഴിക്കാടൻ സ്ഥാനാർത്ഥിയുമായി അത് ചരിത്രം ഇതിനിടെ കെ എം മാണി കാലഗതി പൂണ്ടു തോമസ് ചാഴിക്കാടൻ ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു മാണിയുടെ നാൽപ്പത്തിയൊന്നാം ചരമദിനം അറിയിക്കാൻ സി എഫ് തോമസിൻ്റെയും പി ജെ ജോസഫിൻ്റെയും വീട്ടിലെത്തിയ ജോസ് അവരുടെ ചോദ്യത്തിന് ഇപ്രകാരം മറുപടി പറഞ്ഞു നിങ്ങൾ മുതിർന്നവർ എന്ത് തീരുമാനമെടുത്താലും അതിന് താൻ വഴങ്ങിക്കൊള്ളാമെന്ന് എന്ത് തീരുമാനമാണെങ്കിലും വേഗമെടുക്കണം കെ എം മാണിയെ സ്നേഹിക്കുന്നവരെല്ലാം ഒന്നിച്ച് ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് കാര്യം നടക്കട്ടെ എന്ന് മറുപടി പറഞ്ഞു പിറ്റേന്ന് രാവിലെ ജോയി അബ്രഹാമിനെ കണ്ട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പി ജെ ജോസഫിൻ്റെ വിളി ജോയി എബ്രഹാമിന് വരുന്നു താൻ ഇന്നലെ ജോസിനെ കണ്ട കാര്യവും ജോസിന് താൻ ചെയർമാൻ ആകുന്നതിൽ എതിർപ്പില്ലെന്ന വിവരവും ജോയി അബ്രഹാമിനെ ധരിപ്പിച്ചു സംഭാഷണം അവസാനിപ്പിച്ച ഉടനെ ജോയി എബ്രഹാം ജോസ് കെ മാണിയോട് ചോദിച്ചു ഗ്രൂപ്പിൽ ആലോചിക്കാതെ ഇത്തരം വെണ്ടിത്തരങ്ങൾ വിളമ്പരുതെന്ന് പറഞ്ഞതനുസരിച്ച് അടിയന്തരമായി ഗ്രൂപ്പ് യോഗം വിളിച്ചു കൂട്ടി സി എഫ് തോമസ് ഉണ്ണിയാടൻ എന്നിവരടക്കമുള്ള ഗ്രൂപ്പ് യോഗത്തിൽ പി ജെ ജോസഫ് ചെയർമാനാകുന്ന ഒഴിവിൽ വരുന്ന വർക്കിംഗ് ചെയർമാൻ സ്ഥാനം ജോസിന് നൽകണമെന്ന പൊതുധാരണ ജോസഫിനെ അറിയിക്കാൻ ജോയി എബ്രഹാമിനെ ചുമതലപ്പെടുത്തി എന്നാൽ ജോസഫ് അത് അംഗീകരിച്ചില്ല ജോസഫ് ഇപ്പോൾ വഹിക്കുന്ന വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് കത്തോലിക്ക വിഭാഗത്തിൽ നിന്നും ഒരാളെ എടുക്കുകയോ അല്ലെങ്കിൽ ടി യു കുരുവിളെ കൂടി അതായത് പാത്രിയാർക്കീസ് വിഭാഗത്തിൽ നിന്ന് യു കുരുവിളെ കൂടി ഉൾപ്പെടുത്തി രണ്ട് വൈസ് ചെയർമാന്മാരെ നിശ്ചയിച്ചിരിക്കണമെന്നും അറിയിച്ചു ഇതിനിടെ തിരുവനന്തപുരത്തെ ഏറ്റവും ചെറിയ ഒരു ഹാളിൽ കെ എം മാണിയുടെ അനുസ്മരണം സംഘടിപ്പിച്ച് ജോസഫ് കരുക്കൾ നീക്കി ജോസിൻ്റെ കൂടെയുള്ളവരുടെ നിരീക്ഷണത്തിൽ എം എൽ എ ഹോസ്റ്റലിലെ ജോസഫിൻ്റെ ഫ്ലാറ്റിൽ പി ജെ ജോസഫിനെ അനുകൂലിക്കുന്ന മുഴുവൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ഇറങ്ങുന്നതും ചില ബുക്കുകളിൽ ഒപ്പുവയ്ക്കുന്നതും കണ്ടെത്തി അത് അനുസ്മരണത്തോടൊപ്പം ചെയർമാൻ തെരഞ്ഞെടുപ്പിനുള്ള നീക്കമാണെന്ന് മനസ്സിലാക്കിയ മാണി ഭക്തർ ജോസിൻ്റെ അനുവാദത്തിന് പോലും കാത്തു നിൽക്കാതെ ആദിക്കാട് മനോജ് എന്ന കൊല്ലത്തുള്ള സംസ്ഥാന കമ്മിറ്റി അംഗത്തെ മുന്നിൽ നിർത്തി അവധിക്കാല കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങി യോഗ ഹാളിൽ സ്റ്റേജിലിരിക്കുന്ന പി ജെ ജോസഫിനും ജോയി എബ്രഹാമിനും നൽകിയത് ജോസഫ് ക്യാമ്പിൽ ഞെട്ടലുണ്ടാക്കി പാർട്ടി രണ്ട് ചേരിയായി മാറിയ സാഹചര്യത്തിൽ നോട്ടീസ് നൽകി ഇലക്ഷൻ നടത്താൻ ജോസ് കെ മാണി തീരുമാനിച്ചു അതിനു മുന്നോടിയായി പൊതുയോഗം വിളിച്ചുകൂട്ടി ജോസിനെ ചെയർമാനായി തെരഞ്ഞെടുക്കുന്നു ഇതിനെതിരെ പിറ്റേന്ന് തന്നെ തൊടുവിഴ കോടതിയിൽ അന്യായം ഫയൽ ചെയ്ത് സ്റ്റേ ഉത്തരവ് വാങ്ങി ജോസഫും കൂട്ടരും സിവിൽ കോടതിയിൽ കേസ് കളിച്ചാൽ വർഷങ്ങൾ നീളുമെന്നും അതിനാൽ പാർട്ടി പിളർന്നുവെന്ന് ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കണമെന്നും ജോസ് കെ മാണിയുടെ അഭിഭാഷക സംഘം ഉപദേശം നൽകിയതനുസരിച്ച് ജോസും ചാഴിക്കാടനും റോഷിയും പ്രൊഫസർ ജയരാജും ചേർന്ന് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനിൽ പരാതി നൽകുന്നു ഇതിനിടെ മാണിയുടെ മരണത്തെ തുടർന്ന് ഒഴിവ് വന്ന പാലാ സീറ്റിലെ ഉപതെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുകയും ജോസഫ് ചിഹ്നം നൽകുകയും ചെയ്യട്ടെ എന്ന് യു ഡി എഫ് തീരുമാനിച്ചതനുസരിച്ച് യു ഡി എഫ് ചെയർമാൻ ചെന്നിത്തലയെ കൊണ്ട് ജോസ് കെ മാണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു എന്നാൽ വാക്കുപാലിക്കാൻ ജോസഫോ ജോസഫിനെ അത് പ്രഖ്യാപിക്കുവാൻ ചെന്നിത്തല അടങ്ങുന്ന കോൺഗ്രസ് നേതൃത്വമോ തയ്യാറായില്ല ആന്റണി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ അതിൻ്റെ ഭാഗമായിരുന്നു ഇലക്ഷൻ കമ്മീഷണർമാരിൽ ഒരാളായിരുന്ന തൻ്റെ പഴയ ഓഫീസ് സ്റ്റാഫിനെ എ കെ ആന്റണി സ്വാധീനിക്കാൻ ശ്രമിച്ചു വന്നൊരു കഥയും അന്ന് ഡൽഹിയിൽ പാട്ടായിരുന്നു ഇതിനിടെ അകലക്കുന്നം പഞ്ചായത്തിലെ കോൺഗ്രസിൻ്റെ കേന്ദ്രമായ പൂവത്തളിപ്പ് വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജോസഫ് രണ്ടിലെ ചിഹ്നത്തിലും ജോസ് സ്വതന്ത്ര ചിഹ്നത്തിലും സ്ഥാനാർത്ഥികളെ നിർത്തി ജോസിന്റെ പുതുപ്പള്ളി നിയോജക മണ്ഡലം പ്രസിഡന്റായിരുന്ന മാത്തുക്കുട്ടി ഞായർക്കളത്തിൻ്റെ അക്ഷീണ പരിശ്രമത്തിന്റെ ഫലമായി അവിടെ ജോസിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചു ജോസ് മാത്തുക്കുട്ടിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതിന്റെ ഫലമായിരുന്നു അത് ഒടുവിൽ ഇലക്ഷൻ കമ്മീഷൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ചിഹ്നവും പാർട്ടിയും ജോസിന് നൽകുന്നു പിളർ അംഗീകരിച്ച് പാർട്ടി വിട്ട് സ്വമേധയാ പുറത്തുപോയ പി ജെ ജോസഫിനും മോൻസിനുമെതിരെ സ്പീക്കറുടെ ബെഞ്ചിൽ അവരെ അയോഗ്യരാക്കാൻ വേണ്ടി ഹർജി നൽകിയിരുന്നുവെങ്കിലും നമ്മളായിട്ട് അവരെ ഉപദ്രവിക്കേണ്ടെന്ന ജോസിൻ്റെ നിലപാട് മൂലം പരാതിക്കാർ മൗനം പാലിച്ചു ബാക്കി കഥ നാളെ